നിങ്ങളുടെ ഇഷ്ടപരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. എനിക്കത് കണ്ടിട്ട് സഹിക്കാനോ ഒന്ന് സമാധാനിപ്പിക്കാനോ പറ്റുന്നില്ല. അമ്മ, ഞാൻ അപ്പോഴത്തെ ദേശത്തിൽ എന്തൊക്കെയാ ചെയ്തെന്നോ എന്തൊക്കെയാ പറഞ്ഞെന്നോ എനിക്ക് പോലും ഓർമ്മയില്ല. ദൈവം നമ്മളെ പരീക്ഷിക്കുന്നാണോ അതോ കളിയാക്കുന്നാണെന്ന് പോലും എനിക്കറിയില്ല അമ്മേ. നിന്റെ മാനസികാവസ്ഥ അമ്മയെ പോലെ മറ്റാർക്കും ഇവിടെ മനസ്സിലാക്കാൻ പറ്റില്ല മോളെ. എല്ലാവർക്കും സ്വന്തം കാര്യങ്ങൾ തന്നെയാ പ്രധാനം. നീ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് പോലും മായക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അവളിനി ഈ വീട്ടിൽ നിൽക്കില്ലെന്നാ പറയുന്നത്. എല്ലാവരുടെയും കണ്ണിൽ ഭാമയുടെ കല്യാണം ഒരു സാധാരണ കല്യാണം മാത്രമാണ് മോളെ. അതിന്റെ പിന്നിലെ യാഥാർത്ഥ്യവും കഷ്ടപ്പാടും നമുക്കല്ലാതെ മറ്റാർക്കും അറിയില്ലല്ലോ. ആരോടും പറയാനും പറ്റില്ലല്ലോ. ഭാമയുടെ കല്യാണം കഴിഞ്ഞു എന്നുള്ളൊരു സമാധാനം മാത്രമേ ഇപ്പോൾ ഉള്ളൂ അമ്മേ. ഇത്രയും വേഗം ഒരു പരിഹാരം കണ്ടേ പറ്റൂ. അവിടെ അബിക്ക് പോലും ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല അമ്മേ. അത്രമാത്രം കുറ്റപ്പെടുത്തലുകളാവും അബിക്ക് നേരെ ആന്റി ചുമത്തിയിരിക്കുന്നത്. നമ്മളെ കൊണ്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റും മോളെ? ഇപ്പൊ തന്നെ ആരിൽ നിന്നൊക്കെയാണ് നീ കടം വാങ്ങിച്ചിരിക്കുന്നത്? എന്തെങ്കിലും മാർഗം കണ്ടല്ലേ പറ്റൂ അമ്മേ. നമ്മുടെ വീഴ്ച കാണാൻ കാത്തിരുന്ന പലർക്കും തിരിച്ചടി കിട്ടിയതായിരുന്നു. ഈ കല്യാണം ഒരിക്കലും നടക്കരുതെന്ന് ആഗ്രഹിച്ചവർക്കൊക്കെ കല്യാണം നടന്നപ്പോ എന്തൊക്കെയോ നഷ്ടപ്പെട്ടതുപോലെ ആയിരുന്നു. ഇപ്പോഴിതാ അവർക്കൊക്കെ ആശ്വാസം കൊള്ളാൻ വേണ്ടി ഒരവസരം കൂടി കിട്ടിയിരിക്കുന്നു. അതിനനുവദിച്ചൂടാമേ. ഭാമയുടെ അവസ്ഥ നമുക്കെല്ലാം അറിയൂ. അവളിവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും ഈ പ്രശ്നം. ഒടുവിൽ നാട്ടുകാരുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ നമുക്കാവില്ല അമ്മേ. അറിയാലോ, സ്വന്തം വീട്ടിലെ കാര്യങ്ങളെക്കാളും അയൽവീട്ടിലെ കാര്യങ്ങൾ അറിയാനാ ഇപ്പൊ എല്ലാവർക്കും താല്പര്യം. അതുകൊണ്ട് എത്ര ബുദ്ധിമുട്ടിയിട്ടായാലും ഭാമി നമുക്ക് തിരികെ കൊണ്ടാക്കണം. എന്നാലേ ഇതുവരെ നമ്മൾ കഷ്ടപ്പെട്ടതിനും മറ്റുള്ളവരെ ഒളിച്ചു വെച്ചതിനും ഫലം ഉണ്ടാവൂ. നീ എന്ത് ചെയ്യാൻ പോവാ? അമ്മയോട് പറ. എനിക്കറിയില്ല അമ്മേ. എന്താ ഇനി വേണ്ടതെന്ന് മാത്രം എനിക്കറിയില്ല. പക്ഷെ ഒന്നെനിക്ക് വിശ്വാസമുണ്ട്, എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കും. മായച്ചയുടെ മുറി തന്നെ ഇരുന്ന് കരയോ ചേച്ചി? ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. എങ്ങനെ വിളിച്ചിട്ടും വരുന്നില്ല. ചേച്ചി മായച്ചയോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞത് തന്നെ കാരണം. ഇനിയിപ്പോ പറഞ്ഞു പോയില്ലേ മോളെ, തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. ചേച്ചി എന്നൊന്ന് സംസാരിച്ചു നോക്ക്. ഞാൻ പോയി മായച്ചി കാണാം. എന്നെ കാണുമ്പോ എല്ലാ വിഷമവും മാറും. അമ്മ ഇതാ പിടിച്ച. സോറി മായച്ചി, ഞാനിപ്പോ എന്തൊക്കെയാ പറഞ്ഞത് എനിക്ക് പോലും അറിയില്ല. എന്റെ പൊന്നു മായച്ചിയല്ലേ, എന്നോടൊന്ന് ക്ഷമിക്ക.
എനിക്ക് നിന്നോട് ഒരു ദേഷ്യമില്ല ഭാവന. ഇവിടെ ആരെന്ത് പറഞ്ഞാലും അത് കേൾക്കാൻ വിധിക്കപ്പെട്ടവളാ ഞാൻ. അയ്യോ, പക്ഷെ നിന്റെ നാവിൽ നിന്ന് ഞാൻ ഒരിക്കലും ഇതുപോലൊരു വാക്ക് പ്രതീക്ഷിച്ചില്ല. സേതുവിന് ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും എന്റെ മനസ്സിലാകെയുള്ള ഒരു ആശ്വാസം നീ തന്നെ. പക്ഷേ എന്നെ ഇത്രയും സ്നേഹിച്ച ഞാൻ ഇത്രയും സ്നേഹിച്ച മറ്റൊരാളും എന്റെ ജീവിതത്തിൽ ഇതുവരെ ഇല്ല. എന്നിട്ട് എന്റെ അമ്മ പോലും. അങ്ങനെ ഞാൻ കണ്ട നിന്നിൽ നിന്ന് പെട്ടെന്നൊരു പ്രതികരണം ഉണ്ടായപ്പോ ഞാൻ ആകെ തകർന്നു പോയി ഭാവനെ. ഭൂമി പിളർന്ന് ഞാൻ താഴേക്ക് പോകുന്ന പോലെ തോന്നി. മൂന്ന് നേരത്തെ ആഹാരം അല്ല ഒരു വ്യക്തിയുടെ ജീവിതം. അല്പമെങ്കിലും സമാധാനത്തോടെ ജീവിക്കാനുള്ള ഭാഗ്യമാണ്. ആ ഭാഗ്യം എന്റെ ഭർത്താവിൽ നിന്ന് ഒരിക്കലും എനിക്ക് കിട്ടിയിട്ടില്ല. ഈ വീട്ടിൽ ഞാൻ വന്നു കയറിയ നാളു മുതല് ഇന്നുവരെ ഒരു ബുദ്ധിമുട്ടും എന്നെ അറിയിക്കാതെ എനിക്ക് സന്തോഷവും സമാധാനവും തന്നവളാ നീ. അതൊന്നും ജീവിതത്തിൽ എനിക്ക് മറക്കാനാവില്ല. ജീവിതം നമുക്കെല്ലാവർക്കും ഒന്നേ ഉള്ളൂ എന്ന് നീ തന്നെ കൂടുതൽ തവണ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പറയാം, ഇനിയെങ്കിലും നീ എന്നെ ഇവിടുന്ന് പോകാൻ അനുവദിക്കണം. അല്ലാതെ ഇനിയും നിനക്കൊരു ബാധ്യതയെ തുടരാൻ എനിക്കാവില്ല. മഹിഷി, എന്താ മായ ചെയ്ത്? എന്റെ നാവിന്ന് അറിയാതെ വീണു പോയൊരു വാക്കിന്റെ പേരില് എന്നെ ഇങ്ങനെ ശിക്ഷിക്കരുത്. ഇന്ന് വരെ മായച്ചെ ഞാൻ എങ്ങനെ കണ്ടിട്ടുള്ളതെന്ന് മായച്ചയ്ക്ക് തന്നെ അറിയാം. പക്ഷെ ആ എനിക്ക് തന്നെ ഇങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി. ദയവായിട്ട് എന്നോട് ക്ഷമിക്കും മായച്ചെ. ജീവിതത്തിൽ ഞാൻ ആരെയൊക്കെ മനസ്സ് തുറന്ന് സ്നേഹിച്ചിട്ടുണ്ടോ അവരൊക്കെ എനിക്കിപ്പോ നഷ്ടപ്പെട്ടോണ്ടിരിക്കുക. ആ കൂട്ടത്തിൽ ഒരിക്കലും എന്നെ മായച്ചു ഉണ്ടാവരുത്. സേതുവേട്ടന് എന്തൊക്കെ പ്രശ്നങ്ങളാ ഈ വീട്ടിലുണ്ടാക്കിയിട്ടുള്ളതെന്ന് മായച്ചിക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് ഞാൻ സേതുവേട്ടനോട് ക്ഷമിക്കുന്നത് രണ്ട് കാരണം കൊണ്ട്. ഒന്ന്, ഞാൻ ഇപ്പോഴും എന്റെ അച്ഛന്റെ സ്ഥാനത്താണ് സേതുവേട്ടനെ കാണുന്നത്. മറ്റൊന്ന്, മായച്ചേ മോളും ഒരിക്കലും ഒറ്റപ്പെട്ടു പോരുതെന്നുള്ള ആഗ്രഹമാണ്. എനിക്കറിയാം മായച്ചേ, എല്ലാവരെയും പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് പറ്റില്ല. അങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ എത്ര തവണയാ നമ്മൾ സേതുവേട്ടനോട് ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലെങ്കിലും ഒന്ന് നന്നാവണമെന്ന് സേതുവേട്ടന് തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ തന്നെ മാമയുടെ ജീവിതം വീണ്ടും ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നതിന് കാരണക്കാരനും സേതുവേട്ടനല്ലേ? ഒ
ഓരോരോ പ്രശ്നങ്ങളും ഈ വീട്ടിലുണ്ടാക്കി വെച്ചിട്ട് ഒടുവിൽ രക്ഷപ്പെടാൻ വേണ്ടി മായച്ചേ മോളെ ഒപ്പം പോവാൻ വിളിക്കാറില്ലേ?